ഗിയറുകൾ വരുന്നുണ്ട് കേട്ടോ. 1, 2, 3 ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. ഞാൻ ആൾക്കാർ വന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞാൽ ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കും. എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാറിൻ്റെ റിവ്യൂ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മളൊരു സ്കൂട്ടറാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്കൂട്ടറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ടൈലോസ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ അകത്ത്, ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളിൻ്റെ അകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ടൈലോസ്. അവരുടെ രണ്ട്, ഒന്ന് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒന്ന് നോർമൽ റൈഡിങ്ങിന് വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളെ കുറിച്ചിട്ടുള്ള മിത്തുകളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഡീലറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കുക. എന്താണ് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ്, ഇതിന് മെയിൻ്റനൻസ് എത്ര വരുന്നുണ്ട്, ഇതിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ട്, ഇതിന് ടാക്സ് അടയ്ക്കണോ, ഹെൽമെറ്റ് വേണോ, ഇൻഷുറൻസ് വേണോ, എല്ലാ കാര്യങ്ങളും കാത്തുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ കീ വരുന്നത് കേട്ടോ. ഇതിന് സെൻട്രൽ ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ഫീച്ചറായിട്ട് ആവശ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കീലെസ് എൻട്രി എന്നാണ് പറഞ്ഞത്. അതെനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. നമുക്ക് എന്താണെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഇഗ്നിഷൻ കൊടുത്ത് നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അവിടെ വേറെ മോഡലുകളുണ്ട്, അത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് ഗിയറുകൾ വരുന്നുണ്ട് കേട്ടോ. 1, 2, 3 മൂന്ന് ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, നോർമലി വരുന്ന ബാക്കി സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് നമുക്കറിയാം, ഇവിടെ മൊത്തം കിലോമീറ്റർ അറിയാം, ഇവിടെ സ്പീഡ് അറിയാം, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർക്ക് മോഡും ഉണ്ട്. നമ്മൾ വേണ്ട ബ്രേക്കിലൊന്ന് പിടിച്ചെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ റെഡി എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പം നമുക്കൊരു, ശരിക്കും ഈ ഒരു മോഡൽ വരുമ്പോൾ ഒരു വെസ്പയുടെ ഒരു ഡിസൈനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാനായിട്ട്. നോർമലി പല കളറുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതിന് വരുന്നുണ്ട്. അത്യാവശ്യം ഒത്തിരി ഒന്നുമില്ല കേട്ടോ. ഹെൽമെറ്റ് കയറാനുള്ള സ്പേസ് ഇല്ല. ചെറിയൊരു ഹെൽമെറ്റ് വയ്ക്കാനുള്ളൊരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് റൂൾ പ്രകാരം ഹെൽമെറ്റ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, അതുപോലെ തന്നെ ടാക്സ് വേണ്ട. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും ഒരു ഹെൽമെറ്റും വയ്ക്കണം, അതുപോലെ തന്നെ പറ്റിയാലൊരു നോർമൽ ഒരു ഇൻഷുറൻസും എടുത്തിടുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഇതാണ് ഈ ഡവ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് ഞാൻ ഷോപ്പുകാരുടെ അടുത്ത് ഇതെന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഗ്യാസ് ഊറ്റിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള നമ്മുടെ ആ റേ പോലെയുള്ള ഒരു മോഡലാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫീനക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നത്. മറ്റേനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലുണ്ട് ഇതിന്. മറ്റേതിന് ഏതാണ്ട് ഇപ്പം നമുക്ക് രണ്ട് വേരിയൻസ് ഉണ്ട് കേട്ടോ. ലിഥിയം അയോണും ഉണ്ട്, അതുപോലെ തന്നെ ലെഡ് ആസിഡും ഉണ്ട്. ലിഥിയം അയോൺ വരുമ്പം, അല്ല സോറി, ലെഡ് ആസിഡ് വരുമ്പോൾ ഇതിന് ഏതാണ്ട് 49,000 അല്ലെങ്കിൽ 50,000 താഴെ MRP വരുന്നുള്ളൂ. ഇതിനായിട്ട് 53 ആണ് MRP വരുന്നത്. രണ്ടും ഡിസ്കൗണ്ടബിൾ ആണ് കേട്ടോ. രണ്ടിൻ്റെ അകത്തും നല്ല രീതിയിൽ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണെന്നാണ് അവർ പറഞ്ഞ. നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. പിന്നെ ഇതിന് രണ്ട് വണ്ടിക്കും നമ്മുടെ ലെഡ് ആസിഡ് വരുമ്പം ഏകദേശം ഒരു 60-70 അല്ല 50-60 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്ന പറഞ്ഞു, കാരണം കുറച്ചുകൂടെ വെയിറ്റും ഒക്കെ കുറവാണ്. പിന്നെ ലെഡ് ആസിഡ് ലിഥിയം അയോൺ വരുമ്പം അതിൽ നിന്നൊരു 10-15% ഇൻക്രീസ് എന്താണെങ്കിലും ഉണ്ടാവും. ഒരു 80-90 കിലോമീറ്റർ ആണ് കമ്പനി അതിന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവൻ്റെ മീറ്റർ നോക്കുകയാണ്, ഇവന് റിവേഴ്സ് ഗിയർ ഒന്നുമില്ല. പക്ഷേ നോർമൽ 1, 2, 3 ഗിയേഴ്സ് ഉണ്ട്. ഒരു പാർക്ക് മോഡുണ്ട്. നമുക്ക് സാധാരണ കാണുന്ന കാറിൻ്റെ അകത്ത് കാണുന്ന പോലെ, അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ അകത്ത് കാണുന്ന സെയിം ഒരു സ്വിച്ചസ് ഒക്കെ, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്ത് അറിയാൻ പറ്റും. നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി അറിയാൻ പറ്റും. എല്ലാം അറിയാനുള്ളൊരു പോസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാണ്ട ചാരി ഇരിക്കാനുള്ളൊരു സെറ്റപ്പും ഒക്കെ അതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഓടിക്കുന്നതിന് മുമ്പേ ഇത് യൂട്ടിലിറ്റിക്കുള്ള വെഹിക്കിളാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മറ്റേ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കാണിച്ചത്, ഫ്രണ്ടിൽ നല്ല പോലെ സ്പേസ് ഉണ്ട് പറഞ്ഞ പോലെ. ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ നാണ്ട കീല് തന്നെയാണോ. ഇതിൻ്റെ അകത്തൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഗേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു എമർജൻസി MCB വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഇതിൻ്റെ ഫുള്ള് സപ്ലൈയും കാര്യങ്ങളും ഒക്കെ കട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് രണ്ട് ഇവിടെയാണ് കേട്ടോ. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വാട്ടാണ് കേട്ടോ വരുന്നത്. രണ്ടിൻ്റെ അകത്തും 60 വാട്ടാണ് വരുന്നത്. 20 AH ആണ് അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ തിരിക്കുക.
താക്കോൽ തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ പാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗിയർ ലിവറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പാർക്ക് മാറി അവിടെ റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഇതിൻ്റെ അകത്ത് നോർമലി സ്കൂട്ടറിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ കൈ ഒന്ന് കൊടുത്താൽ മതി. ഇവിടെ 1, 2, 3 മൂന്ന് ഗിയർ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്താലും ഇട്ട് തേർഡിൽ വരുമ്പോഴാണ് ഏറ്റവും സ്പീഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു റിവേഴ്സ് ഗിയർ ഉണ്ട്, അതും എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഞാനിവിടെ ലോക്ക് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്, നോർമലി ചെയ്യുന്ന പോലെ ഫസ്റ്റിലിട്ടു, ബാക്കിൽ വണ്ടി ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് കാലു കൊടുക്കുവാണെങ്കിൽ തോന്നല്ലേ വണ്ടി താണ്ടേ ഒരു നോയിസും ഇല്ലാതെ വളരെ പ്ലെയിനായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലായിരുന്നു, കുറച്ചുകൂടെ സ്പീഡ് കിട്ടാൻ വേണ്ടി ഞാൻ സെക്കൻഡിലോട്ട് ഇട്ടു. പിന്നീട് സ്പീഡ് കുറച്ചുകൂടെ വെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ സ്പീഡ് കിട്ടാൻ വേണ്ടി ഞാൻ തേർഡിലോട്ട് ഇട്ടു. ഇപ്പോൾ തന്നെ വണ്ടി കുറച്ചുകൂടെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയണ്ട ഒരു എന്ത് ഫീലാണ് ഇപ്പോൾ ക്യാമ്പ് വീഡിയോ അത്ര പ്രോപ്പറല്ല കേട്ടോ, എനിക്ക് വേറെ മൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആക്ച്വലി എന്താ ഇത് സജസ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ചെറിയൊരു കിലോമീറ്റർ, ഇപ്പോൾ രാവിലെ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ടൗൺ വരെ പോകണം, തിരിച്ച് വരണം എന്നൊക്കെയുള്ള ആസ്പെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ത് ചിലവ് കുറവാണെന്നറിയാം ഇതിൻ്റെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി വീഡിയോ പറഞ്ഞുതരാം. നമുക്കൊരു കിലോമീറ്റർ ഓടാൻ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, മൊത്തം എത്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്, 60-70 ആണ്. പക്ഷേ പുള്ളി പറഞ്ഞേക്കുന്ന ഒരു 50-40 കിലോമീറ്റർ എടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ വേറൊരു കമ്പനിയുടെ 2 മോഡൽസും കൂടെ ഉണ്ട്, അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കിളിൽ ചവിട്ടുന്നു അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പോകുന്നു. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് നല്ല സ്പീഡബിൾ ആണ്, എന്നാൽ നമ്മൾ മടുക്കുന്നില്ല. ഒരു ഇതിനകത്ത് സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെച്ചാൽ 25 കിലോമീറ്റർ എങ്ങനെയാണ് സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെച്ചാൽ ഇൻഷുറൻസിൻ്റെ ഇങ്ങനെ എന്തോ റൂള് പ്രകാരമാണ് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഉറപ്പല്ല പറയുന്നത്, തോന്നിയൊരു കാര്യം ഒരു 30-40 കിലോമീറ്റർ സ്പീഡ് എടുത്തൊക്കെ വേണമെന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതാണ് ബേസിക്കലി. ഇതാണ്ടാ നമ്മുടെ മറ്റേ മോഡൽ പോകുന്നുണ്ടോ, ഇതിൽ വളരെ സൈലൻ്റായിട്ട് വണ്ടി അങ്ങ് പൊക്കോളൂ. രണ്ട് പേര് രണ്ട് സൈക്കിള് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു വണ്ടി കൊണ്ടു നടക്കുന്നൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ബാറ്ററി ചാർജ് ഇപ്പോഴും ഫുള്ള് തന്നെയാണ്, നമ്മൾ ചെറിയ രീതിയിൽ ഓടിച്ചപ്പോൾ നല്ല കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവനെ ഓട്ടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്യാവശ്യം സ്പീഡ് കയറി വരുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്, 250 വാട്ട്സിൻ്റെ മോട്ടറാ കേട്ടോ. ആണ് ക്യാമറ തിരിഞ്ഞു പോയി. 250 വാട്ട്സിൻ്റെ മോട്ടറാണ് വരുന്നത്. നമ്മൾ ബാറ്ററി ഞാൻ പറഞ്ഞ പോലെ 60 വാട്ട്സിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. ഇതാണ് ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ്. ഇനി മറ്റേത് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് മറ്റേതിലോട്ട് കയറാം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡ് എടുത്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്വിച്ച് കണ്ടോ, ഇതിൽ 3 തവണ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. 1, 2, 3 റിവേഴ്സ് പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പവർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറായിട്ടല്ല, ചെറിയൊരു പവറിൽ റിവേഴ്സിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓടിച്ചെന്ന് അതാണ് നമ്മുടെ മറ്റേ മോഡൽ ഫീനക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിലേക്ക് കയറിയിരിക്കുമ്പം ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് ഫീൽ ചെയ്യും. മറ്റേതിനേക്കാളും ഒക്കെ നമുക്ക് ഇരിക്കുമ്പം കുറച്ചുകൂടെ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വലിപ്പമുള്ള ആൾക്കാർക്കും കുറച്ചും കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്തും നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഗിയർ 1, 2, 3 ഉണ്ട്, ഇതിൻ്റെ അകത്ത് റിവേഴ്സ് വരുന്നില്ല. പാർക്ക് മോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സ്വിച്ചാട്ടോ, ആ സ്വിച്ചിൽ പിടിച്ച് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വണ്ടി പോകുന്ന പോലെ തന്നെ ഇത് മുന്നോട്ട് പോകും. ഈ വണ്ടി ഓടിക്കുമ്പോഴും ആ ഒരു സെയിം ആസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ അത് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ 1, 2 ആണ്, കുറച്ചുകൂടെ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. 1, 2, 3 ത്രീ ഗിയറിലിടുമ്പോൾ ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഓടിച്ചപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് പെട്ടെന്ന് കയറുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേഗത്തിൽ സ്പീഡ് കയറുന്നതായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ സ്പേഷ്യസാണ്, കുറച്ചുകൂടെ യാത്രാസുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ മോഡലിനേക്കാളും സീറ്റിനൊക്കെ കുറച്ചുകൂടെ മുഴുപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള യാത്രാസുഖം നമുക്കിതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് വന്നൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൂടെ കാണിക്കാൻ വിട്ടു, ഇതാട്ടോ ഇതിൻ്റെ ചാർജർ വരുന്നേ. നോർമൽ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ആമ്പിയറാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. 60 വാട്ട് 20 AH ആണ് ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അതായത് ഇതിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിക്ക് ഏതാണ്ട് 3-4 hours വരുന്ന സമയത്ത്, ലെഡ് ആസിഡ് വരുമ്പം അറൗണ്ട് 6-7 hours ആണ് ചാർജിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 60 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 90 കിലോമീറ്റർ ഓടാനുള്ള ചാർജിങ് എഫിഷ്യൻസി ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും.
ഇതാ ചാർജറിൻ്റെ നോർമൽ സോക്കറ്റ് എന്താ നമ്മൾ കണ്ട പോലെ രണ്ട് ന്യൂട്രൽ ഫേസ് അതുപോലെ തന്നെ ഒരു എർത്തിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പേ കണ്ട ഒരു MCB ഫുള്ള് സർക്യൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചാർജർ കണക്ട് ചെയ്യുന്ന പ്രൊവിഷൻ. സാധാരണ 5 ആമ്പിയർ പ്ലഗിൽ കുത്താം, ഇതിൻ്റെ പവർ പ്ലഗ് പോലും വേണമെന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് മോഡലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രണ്ട് മോഡലും കൂടെ കാണിക്കാം. നമുക്ക് ആ പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിച്ച് ഇതിൻ്റെ അകത്തുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടോ ഇവിടുത്തെ ചേട്ടൻ, ഇവിടുത്തെ ഓളിനോളാണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ചേട്ടൻ, എല്ലാവർക്കും ഉള്ള ഒരാദ്യത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് എങ്ങനെയാണ് മെയിൻ്റനൻസ് ഉണ്ടോ? അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ ആണല്ലേ. ലൂബ്രിക്കേഷനും ഓയിൽ ചേഞ്ചിങ്ങും ഒന്നും വരാത്തതുകൊണ്ട് മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും വരാറില്ല അല്ലേ. അപ്പം ഇവരുടെ തന്നെ വേറൊരു ബ്രാൻഡ് കൂടെ ഉണ്ട് കേട്ടോ, ഇന്ത്യൻ ജെറ്റ് ഇലക്ട്രിക് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് കൂടെ കണ്ടു. അത് എക്സാക്ട്ലി ഒരു ശരിക്കും ഒരു വെസ്പയുടെ ഷേപ്പ് തന്നെ, കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട് സാധനം. അതുപോലെ തന്നെ ഫീച്ചേഴ്സും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗിയർ 1, 2, 3 ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫുൾ ഡിജിറ്റൽ ഒരു ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇൻഡിക്കേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലസ് മൈനസ്. ഇപ്പം നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുറകെ ഒരു റേസ് കാർ ഇങ്ങനെ മൂപ്പിച്ച് വരികയാണ്, ഒന്നും ചെയ്യണ്ട, രണ്ടിവിടെ പിടിച്ച് ഒരട്ട ഞങ്ങൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് ചുമ്മാ ചെറിയ ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ അവരുടെ വരുന്നത്. ഇത് ഏഞ്ചൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്, എസ് ഏഞ്ചൽ എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും അറിയാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടെ ഏതാണ്ടൊക്കെ ഏതാണ്ട് USB കുത്താൻ പറ്റും. അപ്പോൾ പാട്ടുമൊക്കെ കേൾക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ പാട്ടുമൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും തോന്നുന്നു. മറ്റേ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഗോൾഡ് വിങ്ങിൽ മാത്രമല്ല, നമ്മുടെ ഈ ജെഡിൻ്റെ ഏഞ്ചലിലും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുമ്പോൾ ആ ഒരു സെയിം സ്റ്റോറേജ് സ്പേസ്, പക്ഷേ നമ്മുടെ ഡൗ എന്ന് പറഞ്ഞ മോഡലിനേക്കാളും കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും കുറേ കമ്പാർട്ട്മെൻറ്റ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കീല് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടെ സ്റ്റോറേജിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ചുകൂടെ എന്നാ പറയണ്ടേ ഫീച്ചേഴ്സും, എന്താ പറഞ്ഞാൽ ആവശ്യമുള്ള ഫീച്ചറാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റവനും തണ്ട ഇതായിരുന്നു അവരുടെ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. സാധാ സ്കൂട്ടറുകൾ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 വേരിയൻ്റ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ഡവ്, ഇത് നമ്മുടെ ഫീനക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ്. ഇത് അവരുടെ ആദ്യത്തെ വേരിയൻ്റ് ആണ്, ആദ്യത്തെ മോഡൽ. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ വേരിയൻറ്റിൻ്റെ അകത്തും സെയിം മോഡൽ, 280 വാട്ട്സിൻ്റെ മോട്ടർ, അതുപോലെ തന്നെ 60 വാട്ടിൻ്റെ 20 AH ബാറ്ററിയുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ എഡിൻ്റെ മോഡൽസ് വരുന്നത്. ഇത് മറ്റവൻ്റെ തന്നെ ഒരു നീല കളർ, അത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്. ആ ഒരു നീല ഷെയ്ഡ് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമുണ്ട്. അതിൻ്റെ മീറ്റർ ഇതാണ്ട്, ഇത് വരുമ്പോൾ നോർമലാണ്. ഇതിൻ്റെ വരുമ്പം കുറച്ചുകൂടെ ഫീച്ചേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മീറ്ററാണ് ഈ മോഡൽ വരുമ്പം വരുന്നത്. പിന്നെ എല്ലാത്തിനും ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഡീറ്റെയിൽസൊക്കെയാണ് എടുത്ത്, ഫീനക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. 250 വാട്ടാണ്, 150 kg ആണ് മാക്സിമം പറ്റുന്നത്, 25 km ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ലെഡ് ആസിഡ് അല്ലെങ്കിൽ ലിഥിയമയോൺ വരുന്നതനുസരിച്ച് അത് വേരിയും. 60 to 70 വരെയാണ് വേരിയിങ് വരുന്നത്. 60 kg ആണ് വിത്തൗട്ട് ബാറ്ററി. ഇതുണ്ടോ, നോ പെട്രോൾ, നോ ലൈസൻസ്, നോ ഇൻഷുറൻസ്, നോ രജിസ്ട്രേഷൻ, നോ നോയിസ്, നോ പൊല്യൂഷൻ, നോ ഗിയർ, നോ ലൂബ്രിക്കൻറ്റ്, ലോ മെയിൻ്റനൻസ്. ഹെൽമെറ്റ് വേണ്ട എന്നാണ്, പക്ഷേ ഹെൽമെറ്റ് എപ്പോഴും വയ്ക്കുക കേട്ടോ. ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് ബേസിക്കലി വരുന്ന കാര്യങ്ങൾ. ഇത് അവരുടെ ബ്ലാക്ക് ഒരു ഷെയ്ഡ്. അത്രയും മുഴുപ്പുള്ള ഒരാൾ ഇരിക്കുമ്പോൾ ചെറിയൊരു വണ്ടിയായിട്ട് നമുക്ക് തോന്നും. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസ് ഒന്ന് ഫീനക്സ് ഉണ്ട്, ഫീനക്സ് പ്ലസ് ഉണ്ട്, സ്പാരോ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, കിവി ഉണ്ട്, നമ്മൾ ഓടിച്ച ഡൗ ഉണ്ട്. ഇത് 4 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസ് എന്ന് പറയുന്നത്. ലിഥിയമയോണിന് 3 കൊല്ലം, ലെഡ് ആസിഡ് വരുമ്പോൾ 1 കൊല്ലമാണ് അതിൻ്റെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തായാലും ചേട്ടൻ്റെ കമ്പനിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഉണ്ട് ഡൗട്ട്സ് ഉണ്ടെന്ന് വിളിച്ചു നോക്കി ചേട്ടൻ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടെ അവൈലബിൾ ആയിരിക്കും, ഡിസ്കൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ അതിനെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞ പോലെ, കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ടാറ്റയുടെ അവരുടെ വണ്ടി ഓടിച്ചായിരുന്നു, നെക്സോൺ EV ഓടിച്ചായിരുന്നു. അപ്പോൾ അവരവകാശപ്പെട്ടത് 1 km ഓടാൻ ഏതാണ്ട് 75 പൈസ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കൊക്കെ ഏകദേശം എത്ര രൂപയായിരിക്കും വരുന്നത്? 10-15 പൈസയാണ് പറയുന്നത് അല്ലേ, എന്ന് പറഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ്. ഓക്കെ, അതായത് ഒരു ഫുൾ ചാർജ് ചെയ്യാൻ 1 to 1.5 യൂണിറ്റ് വരെയാണ് കറണ്ട് വരുന്നത്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 km ഓടാ 10-15 പൈസ വെച്ചിട്ട് പേർ ഇത് വരുന്നുള്ളു അല്ലേ. ഓക്കെ, പിന്നെ ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? 49,000 ആണല്ലേ. അത് ഏതാ, ഫീനക്സ് ആണോ അതോ?
ഇനക്സും അതുപോലെ തന്നെ ഡൗ ലൈറ്റും ആ ഒരു റേറ്റ് ആണ് തോന്നുന്നത് അല്ലേ? ആ 50,000 രൂപയെ താഴെ അതിന് എം ആർ പി വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫീനക്സ് പ്ലസ് വരുമ്പോൾ എത്ര? 53,000 ആണ് അതിന് വരുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഈ എഡെന്ന് പറഞ്ഞൊരു രണ്ട് വേരിയന്റും കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ നിങ്ങൾക്ക്? അത് ശരി. ഇതിന്റെ അത് കുറച്ചുകൂടെ ഫാൻസി ആണ് തോന്നുന്നു, ഇവരുടെ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിന്റെ അതിന് പാട്ട് പ്ലേ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? പാട്ടും പ്ലേ ചെയ്യാൻ പറ്റും അല്ലേ? കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതിന്റെ അകത്ത് പാട്ട് പ്ലേ ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കമ്പനിയാണോ ടൈലോസ് ആണോ പ്രിഫർ ചെയ്യുന്നത്? പ്രിഫറബിൾ ആയിട്ട് രണ്ടും ഓപ്ഷൻ ആൾക്കാരുടെ ഇതനുസരിച്ച് തന്നെ ചൂസ് ചെയ്യാന്നുള്ളത്. ഈ ആസ്തെറ്റിക്സിലുള്ള ഡിസൈൻ വേരിയേഷൻ ആണ് മെയിൻലി വരുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിലുള്ള വേരിയേഷൻ ആണ് മെയിൻലി വരുന്നത്. ഏതാണെങ്കിലും ചൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. ഇപ്പോൾ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവൈലബിൾ ആണ്. പിന്നെ ലിഥിയമയൺ ആഡ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര രൂപ എക്സ്പെൻസ്? 18,000 രൂപ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? മൂന്ന് വർഷത്തേക്ക് വാറണ്ടി വരുന്നുണ്ടോ? അത് ശരി, അത് ശരി, അത് ശരി. ഓക്കെ. അപ്പോൾ ലിഥിയമയൺ ആഡ് ചെയ്യുമ്പോൾ 3 ഇയർ വാറണ്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ എഫിഷ്യൻസി കൂടും കേട്ടോ. മറ്റേത് 8 മണിക്കൂറാണെങ്കിൽ ഇത് 4-3 മണിക്കൂറും കൊണ്ട് ചാർജ് ചെയ്ത് കഴിയും. നോർമൽ ഒരു ചാർജറാണ് വരുന്നത്. ചാർജർ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി വരുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഇവരുടെ നമ്പേഴ്സും നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് വിളിച്ചാൽ മതി. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ജോർജ് വീട്ടി ചേട്ടനെ. ജോർജ് വീട്ടി ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ ജോർജ് വീട്ടി ചേട്ടൻ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ.